നമസ്കാരം. മാളാവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. അഷ്ടമിത്ര സർവീസ് സഹകരണ ബാങ്ക് കാർഷിക ഉൽപ്പന്ന സംഭരണ വിപണന കേന്ദ്രം ആരംഭിച്ചു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് വിൽപ്പന നടത്തും. കൊടുങ്ങല്ലൂർ നഗരസഭ സമ്പൂർണ്ണ ശുചിത്വ നഗരം. ശുചിത്വ സന്ദേശ യാത്രയ്ക്ക് നഗരസഭയിൽ തുടക്കമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുന്നു. വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധനയും ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും നടക്കുന്നു. വാർത്തകൾ വിശദമായി. സമഗ്ര കാർഷിക വികസന പദ്ധതിയുടെ ഭാഗമായി അഷ്ടമിത്ര സർവീസ് സഹകരണ ബാങ്ക് കാർഷികോൽപ്പന്ന സംഭരണ വിപണന കേന്ദ്രം ആരംഭിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ സഹകരണത്തോടെ കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് സംഭരിച്ച് ലാഭേച്ഛ കൂടാതെ വിൽപ്പന നടത്തുകയാണ് ലക്ഷ്യം. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA സംഭരണ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. സംഭരണ വിതരണ കേന്ദ്രം ഔപചാരികമായിട്ട് വേദിയിൽ പ്രഖ്യാപിക്കുകയാണ്. കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങളാണ്. കർഷകക്ഷേമത നിധി ബോർഡ് അതുപോലെ ഉള്ള ഒട്ടനവധി മാറ്റങ്ങൾ നമ്മുടെ ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള അവസ്ഥാവിശേഷമാണ് ഇന്ന് നിലവിലുള്ളത്. ഇന്ന് സർക്കാർ അറുവില പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഒരിക്കലും കർഷകൻ നമുക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകരുത് എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെ കേരള സർക്കാർ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളിന്ന് ഇവരുടെ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ കോപ്പറേറ്റീവ് മേഖലയിൽ ഒരു പുതിയ സംരംഭം കൂടിയാണ്. നമ്മുടെ സഹകരണ മേഖലയിലൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണപ്പെട്ട അവരുടെ എല്ലാ ആവശ്യങ്ങളും ഇന്ന് നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലുള്ള വിഷയങ്ങൾ, ആരോഗ്യ മേഖലയിലേക്ക് കടന്നുകൊണ്ട് കാർഷിക മേഖലയിലേക്ക് കൂടി ഇന്ന് കൈവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ സുഭാഷ് അഗ്രി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതുപോലെ തന്നെ കീടങ്ങൾക്കുള്ള അതിനുവേണ്ട അവബോധന ക്ലാസും അതുപോലെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുകൂടിയാണ് അഗ്രി ക്ലിനിക്ക് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ അഷ്ടമിച്ചിറ പ്രദേശത്ത് ഒരുപാട് കർഷകർ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുപോലെ തന്നെ സംസ്ഥാന അവാർഡ് ജേതാക്കൾ കൂടിയുള്ള ഒരു പ്രദേശം കൂടിയായതുകൊണ്ട് കർഷകരെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം ഒരു പ്രവർത്തനം ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും. ടി കെ അച്യുതൻ ആദ്യ സംഭരണം സ്വീകരിച്ചു. പി പ്രജി ആദ്യ വിൽപ്പന നടത്തി. സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ സി സുരേഷ്, കൃഷി ഓഫീസർ CB അജിത് കുമാർ, ബാങ്ക് പ്രസിഡന്റ് KV ഡേവിസ്, ഡയറക്ടർ VM വത്സൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരി ദാമോദരൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രാധാഭാസ്കരൻ, സെക്രട്ടറി NS സനുഷ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ സമ്പൂർണ്ണ ശുചിത്വ നഗരമായി മാറുന്നതിന്റെ ഭാഗമായുള്ള ശുചിത്വ സന്ദേശ യാത്രയ്ക്ക് തുടക്കമായി. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തിന്റെ പ്രാധാന്യം എത്തിക്കുന്നതിനുള്ള ഒരു ബഹുജന വിദ്യാഭ്യാസ പരിപാടിയാണ് ഈ യാത്ര. എല്ലാ വീടുകളിലും ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് നിർബന്ധമായും ബയോഗ്യാസ് പ്ലാന്റ് അല്ലെങ്കിൽ ബയോ വോട്ടുകൾ സ്ഥാപിക്കണം. കൂടാതെ ഖരമാലിന്യങ്ങൾ വീട്ടിൽ മാസത്തിൽ ഒരു തവണ വരുന്ന ഹരിത കർമ്മസേനയ്ക്ക് കൈമാറണം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള പ്രചാരണ പരിപാടിയാണ് സന്ദേശയാത്ര. യാത്രയുടെ ഉദ്ഘാടനം ചന്തപ്പുരയിൽ നഗരസഭാ ചെയർമാൻ KR ചൈത്രൻ നിർവഹിച്ചു. CK രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. ഹണി പീതാംബരൻ, തങ്കമണി സുബ്രഹ്മണ്യൻ, KV ഗോപാലകൃഷ്ണൻ, V മനോജ് എന്നിവർ പ്രസംഗിച്ചു. നഗരസഭയുടെ പ്രധാന കേന്ദ്രങ്ങളിലും 44 വാർഡുകളിലും സന്ദേശയാത്ര പര്യടനം നടത്തും. എല്ലാ വാർഡുകളിലും ശുചിത്വ സഭകളുടെ ഓൺലൈൻ യോഗങ്ങളും നടക്കുകയാണ്. ഓരോ വാർഡിലും വാർഡ് കൗൺസിലർ അധ്യക്ഷനായി. വാർഡിലെ ഓരോ വീട്ടിൽ നിന്നും ഉള്ളവർക്കാണ് ശുചിത്വ സഭ നടത്തുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ പദ്ധതി വിശദീകരണവും പങ്കെടുത്തവരുടെ ചർച്ചയും നടത്തും. കേരള പിറവി ദിനത്തിൽ എല്ലാ വാർഡുകളും സമ്പൂർണ്ണ ശുചിത്വ വാർഡായും തുടർന്ന് സമ്പൂർണ്ണ ശുചിത്വ നഗരമായും പ്രഖ്യാപിക്കും. ഇപ്പോൾ 79% മാർക്ക് ലഭിച്ചതിനാൽ ശുചിത്വ നഗരമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാട്ടുതേനീച്ചയുടെ കുത്തേറ്റ് വീട്ടമ്മയ്ക്ക് പരിക്ക്. അവിട്ടപ്പള്ളി വടക്കൂട്ട് വിജയൻ നായരുടെ വീട്ടുവളപ്പിലെ മാവിൽ ഏതാനും നാളുകളായി തേനീച്ച കൂടുകൂട്ടിയിരുന്നു. സമീപത്തുള്ള പറമ്പിൽ പശുവിനെ കെട്ടാൻ പോയ വീട്ടമ്മ ലിസി മൈക്കിളിനെ തേനീച്ച കൂട് ഇളകിയതിനെ തുടർന്നാണ് തേനീച്ചകൾ കൂട്ടമായി ആക്രമിച്ചത്. പശുക്കളെയും തേനീച്ചകൾ ആക്രമിച്ചു.
കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കേടത്തുപറമ്പിൽ റോസി ജോണി, ഉദിനിപ്പറമ്പിൽ ബേബി പോൾ എന്നിവർക്ക് തേനീച്ചയുടെ കുത്തേറ്റിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് അധികാരികൾ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം 2,320,000 രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ആസാദി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. കയ്പമംഗലം MLA ET ടൈസൺ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് AP ആദർശ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി തങ്കപ്പൻ, ബ്ലോക്ക് മെമ്പർ MV ഇന്ദിര, വാർഡ് മെമ്പർ KK രമേശ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ആളുകൾക്ക് പ്രയോജനമുള്ള വർക്കാകണമെന്ന് മാത്രം ഒരു കാര്യത്തിൽ നിർബന്ധമുള്ള MLA അല്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ നിരന്തരമായി ഇതിനുവേണ്ടി ബുദ്ധിമുട്ടിയ ആളുകൾ ഒരുപാടുണ്ട്. ഞാൻ എല്ലാവരെയും അവർ ഓർക്കുകയാണ്. പല ആളുകളും പല സന്ദർഭത്തിൽ ഒരാളിരിക്കുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ പലവട്ടം പല സന്ദർഭത്തിലൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അവർ ഇപ്പോൾ ഒരു നല്ല വർക്കായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. എനിക്ക് നിങ്ങളോടെല്ലാവരും ഇത് പറയാനുള്ളത്, നമ്മുടെ പഞ്ചായത്ത് ആവശ്യപ്പെട്ട മിക്കവാറും വർക്കുകളെല്ലാം കൊടുത്തുന്നുള്ളൊരു സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ എനിക്കുള്ളത്. ഇനി ഏറ്റവും അവസാനം നമ്മുടെ തഴപ്പായ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ളൊരു ഒരു ഷെഡ് പോലെ ഉദ്ഘാടനം ചെയ്യണം എന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് നിന്നകത്ത് 1,90,000 രൂപയാണ്, അതുൾപ്പെടെ പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ഭരണസമിതിക്ക് പോകുമ്പോൾ അതിൻ്റെ അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നു എന്നുള്ള സന്തോഷം അത് ഉണ്ടാകട്ടെ എന്ന് തന്നെ വിചാരിച്ചാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് അനുബന്ധ വാർത്തകൾ. ജനഹിതം 2020. കോവിഡ് പ്രതിസന്ധിക്കിടയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുന്നു. വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധനയും ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവുമാണ് നടക്കുന്നത്. തൃശൂർ താലൂക്ക് സ്ട്രോങ് റൂമിലാണ് പരിശോധിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. 40% ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധന പൂർത്തിയായി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായുള്ള മൾട്ടി പോസ്റ്റ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 5 എഞ്ചിനീയർമാരാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.